ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ, ഒന്നാമതായി വിശുദ്ധ ഉൾറിക് മെത്രാൻ. ജീവിതകാലം 893 മുതൽ 973 വരെ. ഹുക്ബാൾഡ് എന്ന ഒരു ജർമ്മൻ പ്രഭുവിന്റെ മകനാണ് ഉൾറിക് അഥവാ ഉൾഡാറിക്. ബാല്യത്തിൽ ആരോഗ്യം മോശമായിരുന്നെങ്കിലും ജീവിതക്രമവും മിതത്വവും അദ്ദേഹത്തെ ദീർഘായുഷ്മാനാക്കി. വിശുദ്ധ ഗാലിന്റെ ആശ്രമത്തിലും ഓസ്ബർഗ് മെത്രാന്റെ സംരക്ഷണത്തിലും വിദ്യാഭ്യാസം നടത്തി. യഥാസമയം വൈദികനായി. 924 ഓസ്ബർഗിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മെത്രാനായ ശേഷം ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുക മാത്രമല്ല, ലൗകിക അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിലും അദ്ദേഹം ഉത്സുകനായിരുന്നു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കത്തീഡ്രലിലെ കാനോന നമസ്കാരത്തിൽ പങ്കെടുത്തു പോന്നു. അതിനുശേഷം സ്വന്തമായ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. രാവിലെ മരിച്ചവർക്കുവേണ്ടി ഒപ്പീസ് ചൊല്ലിയ ശേഷം പാട്ടുപൂജയ്ക്ക് സന്നദ്ധനാകുന്നു. എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞാണ് പള്ളിയിൽ നിന്ന് പോരുക. അവിടെ നിന്ന് ആശുപത്രിയിൽ പോയി രോഗികളെ ആശ്വസിപ്പിക്കുന്നു. ദിനം പ്രതി 12 പേരുടെ പാദങ്ങൾ കഴുകി സമൃദ്ധമായ ധർമ്മം നൽകിയിരുന്നു. സന്ധ്യാസമയത്തിന് മുൻപാണ് തുച്ഛമായ ഭക്ഷണം കഴിച്ചിരുന്നത്. താൻ ഉപവസിക്കുമ്പോൾ അപരിചിതർക്ക് മാംസം നൽകിയിരുന്നു. വൈക്കോലിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ഈ പ്രാർത്ഥനകളുടെയും പ്രായശ്ചിത്തങ്ങളുടെയും ഇടയ്ക്ക് രൂപത ജോലികളൊന്നും മുടക്കിയിരുന്നില്ല. ഓരോ വർഷവും രൂപത മുഴുവൻ സന്ദർശിച്ചിരുന്നു. വിശുദ്ധ അംബ്രോസിന്റെ കത്തീഡ്രൽ അദ്ദേഹം യഥാവിധി പുനർനിർമ്മിച്ചു. അതിനുശേഷം മെത്രാൻ സ്ഥാനം രാജിവെക്കാൻ ശ്രമിച്ചെങ്കിലും മാർപ്പാപ്പ സമ്മതിച്ചില്ല. അങ്ങനെ 50 കൊല്ലം രൂപതാഭരണം നടത്തി. 80-ാമത്തെ വയസ്സിൽ 973 ജൂലൈ 4-ാം തീയതി അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിചിന്തനം: എല്ലാ കാര്യങ്ങളിലും വിശുദ്ധർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നു. അവർ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ല. ഇന്ന് അനുസ്മരിക്കുന്ന 2-ാമത്തെ വിശുദ്ധ പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി. ജീവിതകാലം 1271 മുതൽ 1336 വരെ. സ്പെയിനിലെ അരഗോൺ പ്രദേശത്തെ പെഡ്രോ രാജാവിന്റെ മകളാണ് എലിസബത്ത്. 12 വയസ്സുള്ളപ്പോൾ പോർച്ചുഗലിലെ ഡെനീസ് രാജാവ് എലിസബത്തിനെ വിവാഹം കഴിച്ചു. എലിസബത്തിന്റെ പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനും എതിരല്ലായിരുന്നുവെങ്കിലും ഡെനീസ് രാജകുമാരൻ രാജ്ഞിയുടെ സമ്പത്തും സൌന്ദര്യവും സാമർഥ്യവുമാണ് കൂടുതൽ അമൂല്യമായി പരിഗണിച്ചത്. രാജ്ഞി കിരീടത്തിലും രാജകീയ ആർഭാടങ്ങളിലും ആനന്ദം കണ്ടെത്തിയില്ല. കൃത്യമായ ഒരു ആധ്യാത്മിക പരിപാടി രാജ്ഞിക്കുണ്ടായിരുന്നു. ധ്യാനം, കാനോന നമസ്കാരം, ദിവ്യബലി, ദൈവമാതാവിന്റെ ഒപ്പീസ്, ജ്ഞാനവായന എന്നിവയ്ക്ക് സമയം നിശ്ചയിച്ചിരുന്നു. അനുവാദമുള്ളപ്പോഴെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. ലളിതവും വിനീതവുമായ വസ്ത്രങ്ങളെ അണിഞ്ഞിരുന്നുള്ളൂ. ആഴ്ചയിൽ 3 ദിവസം ഉപവസിച്ചിരുന്നു. ദരിദ്ര യുവതികളുടെ വിവാഹത്തിന് രാജ്ഞി കൈയയച്ച് ദാനം ചെയ്തിരുന്നു. രോഗികളെ സന്ദർശിച്ച് മുറിവുകൾ വച്ചുകെട്ടിയിരുന്നു. ഭർത്താവിനെ ഉപചാരപൂർവം പെരുമാറി സംതൃപ്തിപ്പെടുത്തിയിരുന്നെന്നല്ലാതെ ഒരിക്കലും വേദനിപ്പിച്ച് സംസാരിച്ചിട്ടില്ല. ഒരു രാജഭൃത്യൻ രാജ്ഞിയോട് വളരെ അടുപ്പമാണെന്ന് വേറൊരു ഭൃത്യൻ രാജാവിനെ അറിയിച്ചു. രാജാവ് അത് വിശ്വസിച്ച് അവനെ വധിക്കാനായി തീച്ചുളക്കാരനോട് ഇങ്ങനെ കൽപ്പിച്ചു: ആരെങ്കിലും വന്ന് കൽപ്പന നിർവഹിച്ചുവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവനെ ചൂളയിലിട്ട് ദഹിപ്പിച്ചുകൊള്ളണം. നിശ്ചിത ദിവസം ആ ഭൃത്യൻ കൽപ്പനയും കൊണ്ട് പോകും വഴി പള്ളിയിൽ കയറി വിശുദ്ധ കുർബാന കണ്ടിട്ടേ പോയുള്ളൂ. സ്വൽപ്പസമയം കഴിഞ്ഞപ്പോൾ വേറൊരു ഭൃത്യനെ അയച്ച് കൽപ്പന നിറവേറ്റിയോ എന്നറിയുവാൻ. അവൻ തീയിലിടപ്പെട്ടു. കളവ് പറഞ്ഞുണ്ടാക്കിയ ഭൃത്യൻ അങ്ങനെ ദഹിപ്പിക്കപ്പെട്ടു. ആദ്യം അയച്ച ഭൃത്യൻ സുഖമായി രാജാവിന്റെ പക്കൽ മടങ്ങിയെത്തി. രാജാവ് സംഗതികൾ മനസ്സിലാക്കി രാജ്ഞിയുടെ വിശുദ്ധി അംഗീകരിച്ചു. എലിസബത്തിന് അൽഫോൺസ് എന്നും കോൺസ്റ്റാൻസിയ എന്നും പേരുള്ള 2 മക്കളുണ്ടായിരുന്നു. മകൻ രാജാവായ ശേഷം പിതാവിനെതിരായി പടവെട്ടി. അമ്മ അമിതമായി മകനെ താങ്ങിയതുകൊണ്ടാണെന്ന് പറഞ്ഞ് രാജ്ഞിയെ നാടുകടത്തി. വിപ്രവാസത്തിൽ രാജ്ഞി പ്രാർത്ഥന വർദ്ധിപ്പിച്ചു. രാജ്ഞിയുടെ വിനയം കണ്ട് അവരെ കൊട്ടാരത്തിലേക്ക് മടക്കി വിളിച്ചു. രാജാവ് രോഗിയായപ്പോൾ വിശ്വസ്തയോടെ ശുശ്രൂഷിച്ച് രാജ്ഞി തന്റെ സ്നേഹം പ്രകാശിപ്പിച്ചു.
1325 ഭർത്താവ് മരിച്ചു. രാജ്ഞി ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേർന്ന് വളരെ ധർമ്മപ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചു. 65-ാമത്തെ വയസ്സിൽ രാജ്ഞി ദിവംഗതയായി. വിചിന്തനം. വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച രാജ്ഞിയെ കർത്താവ് സംരക്ഷിച്ചു. സങ്കടങ്ങളിൽ സക്രാരിയെ സമീപിച്ച് അപേക്ഷിക്കുക.